ഹായ് ഹലോ എല്ലാവർക്കും ഷെരീഫ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ന് ലോക ഭൗമദിനമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ ഉള്ള ചെടികളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് 50-ാമത്തെയാണ്, ഇപ്പം സ്പെഷ്യലാണല്ലോ, ഈ വേൾഡ് എർത്ത് ഡേ 50th ആണ്. സോ അപ്പം നമുക്ക് ചെടികൾ, എൻ്റെ വീട്ടിലെ ചെടികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ദേ ഇത്, ഈ ഇരുമ്പുംപുളി 2 വർഷം മുമ്പുള്ള ഭൗമദിനത്തിൽ നട്ടതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നട്ടത് വേറെയാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് 2 വർഷം മുമ്പുള്ളതാണ്. ഇനി നമുക്കിനി ഓരോന്നിനെ പരിചയപ്പെടാം. അപ്പോൾ ഇത് മലേഷ്യൻ ചാമ്പയാണ്. ഞാനും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും ഹസ്ബൻഡും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ. അതുകൊണ്ട് പുള്ളി ആണ് കൂടുതലും സെലക്ട് ചെയ്യുന്നതൊക്കെ. അപ്പം ഇത് മലേഷ്യൻ ചാമ്പ. ഇത് പിന്നെ അറിയാമല്ലോ അല്ലേ, മാവ്. പിന്നെ ഇത്, ഇത് ഓറഞ്ചാണ്. ഇത് ഇത്ര ആയിട്ടുള്ളൂ. ഇത് വലുതാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓറഞ്ച് ഉണ്ടാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ഇത്തിരി കുഞ്ഞൻ സ്റ്റാർ ഫ്രൂട്ടാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഈ ഗൂഗിളിലോ അല്ലെങ്കിൽ നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണ്. ഇത് ഇച്ചിരി കുഞ്ഞനാണ്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. 1 മാസേ ആയിട്ടുള്ളൂ ഇത് നട്ടിട്ട്. ഇതേ കണ്ടോ, അവളെ നന്നായിട്ട് വലുതായി പടരുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട് മുറിച്ച് അതിനകത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല അടിപൊളിയല്ലേ. ഇത് ഞങ്ങളുടെ ചാമ്പ, ഈ വർഷം ആദ്യമായിട്ട് ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സ്വാദാണ്. നല്ല എല്ലാ ചാമ്പയ്ക്കും നല്ല സ്വാദാണ്. പക്ഷേ ഇതിന് വലിയ പുളിയില്ല, അതാണ് എനിക്ക് ഇതിനെ തോന്നിയൊരു പ്രത്യേകത. കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്, കുറേ ഞങ്ങൾ നേരത്തെ പറിച്ചായിരുന്നു കേട്ടോ. ഇതാണ് മുള്ളാത്ത ആദ്യമായിട്ടുണ്ടായതാണ് കേട്ടോ. അതാ കണ്ടത്, ഇത് കുറച്ചുകൂടെ അടുപ്പിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര ഗുണമുള്ള സാധനമാണ്. അപ്പം ഞാനിത് പാകമായിട്ടില്ല, ഇത് പാകമാകുമ്പോൾ ഞാൻ പറിച്ച് ഒരു റെസിപ്പി ഞാൻ ഈ വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും. കണ്ടോ, ഇത് ഞങ്ങളുടെ സപ്പോർട്ട്. 4 വർഷമായിട്ട് നട്ടിട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് 1 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് വർഷം അത്ര സ്വാദം ഉണ്ടായിരുന്നില്ല, പിന്നെ അങ്ങോട്ട് നല്ല അടിപൊളി മധുരമായിട്ട് ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് ഇയാൾ. ഇത്രയും പൊക്കം വച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ കിളികൾക്ക് കൊടുത്ത് ബാക്കി ഞങ്ങൾക്കും കിട്ടാറുണ്ട് കേട്ടോ. ചക്ക നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഫലം അല്ലേ. ചക്ക ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഉണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ടായി കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും ഈ ചക്കയെന്ന് ആൾ പിടിച്ചു വരുന്നത്. അത് കാരണം ബാക്കി എല്ലായിടത്തു നിന്നും കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാവയിൽ ചക്കയുണ്ടാവും. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ പണി പാളും, കാരണം വറക്കാനും പഴുത്താലും ഒന്നും വെള്ളം കയറിയാൽ കൊള്ളില്ലല്ലോ. പക്ഷെ അതുവരെ അങ്ങനെ വെള്ളവും ഒന്നും കയറാണ്ടിരുന്നത് അടിപൊളി ചക്കയാണ്. പുഴുക്കിനായാലും പഴുത്തതായാലും ഇനി ഉപ്പേര് വറക്കാനാണെങ്കിലൊക്കെ സൂപ്പറാണ്. വരിക്കയാണ് കേട്ടോ, വരിക്കച്ചക്കയാണ്. ഞങ്ങളുടെ മാവിലെ മാങ്ങയാണ് കേട്ടോ, നല്ല മധുരമാണ്. ഒരു ഇച്ചിരി പുളിയുണ്ട്, ചെറുതായിട്ടൊരു പുളി. ഇപ്പം വിഴിഞ്ഞ് കൂട്ടാനും മാമ്പഴ പുളിശ്ശേരി വയ്ക്കാനൊക്കെ സൂപ്പറാണിത്. അടിപൊളിയാണ് ഈ മാങ്ങ. ഇതാണ് ഞങ്ങളുടെ മാവ്. മാങ്ങയുണ്ട് മുകളിൽ, പക്ഷെ ക്യാമറയിൽ അത്രയ്ക്ക് അങ്ങോട്ട് കാണുന്നില്ല. കണ്ടോ, ഈ മോരും പിന്നെ ഒരു പച്ചമുളകും അല്ലെങ്കിൽ ചുമന്നുളകാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പച്ചമുളകാണ് എനിക്കിഷ്ടം. ഒരു മാമ്പഴം കൂടെ ഉണ്ടെങ്കിൽ അന്നത്തെ ഊണ്
കുശാലായി. അപ്പൊ ഇത്തവണത്തെ ഭൗമദിനത്തിന് ഞാനൊരു കുഞ്ഞു പേരെ ഉണ്ട് നടാൻ പോണേ. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.